ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിട്ട് 12 ദിവസം പിന്നിടുകയാണ്. ഏകദേശം 200 മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിൽ വന്നു പതിച്ചത്. ടെസ്റ്റോസ് എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കുവാൻ ഈ ആക്രമണത്തിൽ കൂടി ഇറാന് സാധിച്ചിരുന്നു. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ശരിക്കും ഈ ആക്രമണം നെതന്യാഹുവിനെ ഞെട്ടിച്ചിരുന്നു. എങ്കിലും ആ ഞെട്ടൽ മാറ്റിവെച്ച് തങ്ങൾ തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇതോടെ നെതന്യാഹു പ്രേമികളായ സംഗി ക്രിസംഗി അടക്കമുള്ളവർ ആവേശത്തിലായി. പക്ഷെ ഇപ്പോൾ ആ ആവേശം നിരാശയ്ക്ക് വഴിമാറുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതാ പുറത്തു വരികയാണ്. കാരണം 12 ദിവസമായിട്ടും ഇസ്രായേൽ തിരിച്ചടി വൈകുന്നത് തന്നെയാണ്. ശരിക്കും ഇറാനെ ഇവർ വില കുറച്ച് കണ്ടിരുന്നു എന്നതാണ് ശരി. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 100 വീടുകളും സ്കൂളുകളും വ്യോമ താവളങ്ങളും തകർന്നിരുന്നു. മൊസാദ് ഓഫീസിന്റെ അടുത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടു. ശരിക്കും ഇത്ര മാരക തിരിച്ചടി നൽകാനുള്ള ശക്തി ഇറാന് ഉണ്ട് എന്ന് ആരും കരുതിയിരുന്നില്ല. അതിനു പിന്നാലെയാണ് ഇറാന്റെ ആണവ പരീക്ഷണ വാർത്തകൾ കൂടെ പുറത്തു വന്നത്. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്, ഇറാനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ആണവശേഷി ഉണ്ട് എന്നത് ഇറാൻ തെളിയിച്ച സ്ഥിതിക്ക് ഒരൊറ്റ ബോംബിട്ടാൽ മതി കാര്യം കഴിയും. ഒരു ആണവായുധ പ്രയോഗം മതി ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ. രാജ്യമില്ലാതായിട്ട് തിരിച്ചടി നൽകിയത് കൊണ്ട് എന്ത് ഗുണം? അതിനാൽ തന്നെയാണ് ഇസ്രായേൽ വൈകുന്നത്. 12 ദിവസമായിട്ടും തിരിച്ചടി വൈകുന്നതോടെ നെതന്യാഹു പ്രേമികൾക്കും കാര്യം മനസ്സിലായി. ഇറാൻ ചെറിയ മീനല്ല എന്നത് ഇപ്പോഴാണ് സയനിസ്റ്റ് ആരാധകർക്കും മനസ്സിലാവുന്നത്. ഇതോടെ ഇസ്രായേലിന് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയവും ഇവർക്കുണ്ട്. സാമൂഹിക മാധ്യമ ചർച്ചകളിൽ ഇവർ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നിരുന്നു. ശരിക്കും ഇസ്രായേലിന്റെ കരുത്തിൽ നെതന്യാഹു പ്രേമികൾക്ക് തന്നെ സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പ്രഹരശേഷി അനുഭവിച്ച അന്ന് തന്നെ നെതന്യാഹുവിന് മനസ്സിലായിരുന്നുവെങ്കിലും ആരാധകർക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. ഉടൻ തിരിച്ചടിയുണ്ടാവും, ഇറാന്റെ മുക്കിലും മൂലയിലും തങ്ങളുടെ കയ്യെത്തുമെന്നൊക്കെ നെതന്യാഹു പതിവ് പോലെ പറയുന്നത് കേട്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നത് കാണാൻ കൊതിയോടെ കാത്തിരുന്നവർ കാത്തിരിപ്പ് തുടരുകയാണ്. തിരിച്ചടിച്ചാൽ പിന്നെ അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന ഇറാന്റെ വാക്കുകളിൽ നെതന്യാഹു ഭയന്നിരുന്നു എന്നതാണ് സത്യം. അതാണ് ഇറാന്റെ ആക്രമണം കഴിഞ്ഞ് 2 കഴിഞ്ഞും അനക്കമില്ലാത്തതിലൂടെ മനസ്സിലാവുന്നത്. 7 ഒക്ടോബർ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നായിരുന്നു നെതന്യാഹു പ്രേമികളുടെ പ്രതീക്ഷ. അത് കഴിഞ്ഞതോടെയാണ് ഇവർ നിരാശരാവാൻ തുടങ്ങിയതും.